മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. വെൽനസ് സെന്ററിലേക്ക് നടന്ന അഭിമുഖത്തിൽ മാർക്ക് തിരുത്തിയെന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ പറഞ്ഞു. പാർട്ടി ഓഫീസിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് നിയമനം നടത്തുന്ന രീതി മഞ്ചേരിയിലില്ലെന്നും അവർ പരിഹസിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി, മെഡിക്കൽ കോളേജ് RMO, വെട്ടേക്കോട് ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ എന്നിവരാണ് ബോർഡിലുണ്ടായിരുന്നത്. നഗരസഭാ പരിധിയിലുള്ളവർ പ്രവൃത്തി പരിചയം എന്നിവ മാനദണ്ഡമാക്കിയാണ് മാർക്ക് നൽകിയത്. യാതൊരു തിരുത്തലും നടത്തിയിട്ടില്ലെന്നും VM സുബൈദ പറഞ്ഞു. നഗരസഭയിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലേക്കുള്ള ഇന്റർവ്യൂ നടത്തിയതിൽ 6 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാണ് നമുക്കുള്ളത്. ഈ 6 ഒരു 6 ഡോക്ടർമാരും 6 നഴ്സുമാരും 6 JPH-നും 6 ഫാർമസിസ്റ്റിനെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്തെടുക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ 20 ഡോക്ടർമാരാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. പല ഡോക്ടർമാരും വന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോഴാണ് അവർക്ക് ഉച്ചക്ക് ശേഷമാണ് ക്ലിനിക്ക് എന്നവർ അറിയാൻ സാധിച്ചത്. ആയതും അതുപോലെ തന്നെ അവരുടെ ശമ്പളം 41,000 രൂപയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും പല ഡോക്ടർമാരും ഞങ്ങൾക്ക് വേണ്ടാന്ന് തന്നെ നമ്മളോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ എല്ലാവരെയും ലിസ്റ്റ് ചെയ്ത് അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കി. ഇതിൽ ഈ ഇൻ്റർവ്യൂ ബോർഡിലുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ RMO, അതേപോലെ തന്നെ നമ്മളെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ, മുനിസിപ്പൽ സെക്രട്ടറി, ജനപ്രതിനിധിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതിൽ ബന്ധുനിയമനം അതുപോലെ തന്നെ സ്വന്തക്കാരെ നിയമിച്ചെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ പരാതി. പക്ഷെ അങ്ങനെ ഒരു ഇത് അതിലെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല എന്നാണ്. ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് ലെറ്റർ വാങ്ങിയിട്ടും ഒന്നുമല്ല ഈ ഇൻ്റർവ്യൂ നടത്തിയത്. പത്രത്തിൽ പരസ്യം ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് പോയത്. കൃത്യമായിട്ട് തന്നെയാണ് നമ്മൾ നടത്തിയിട്ടില്ല, അതിൽ യാതൊരു സംശയമില്ല. ആർക്കും വേണമെങ്കിൽ പരിശോധിക്കാം. ലിസ്റ്റ് പരിശോധിക്കാതെയാണ് ഇന്ന് ഇവിടെ ലിസ്റ്റ് നോക്കാതെയാണ് ഇന്നത്തെ DYFI-ന്റെ സമരം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. നിയമനത്തിൽ നഗരസഭ ക്രമക്കേട് നടത്തിയെന്ന DYFI-യുടെ ആരോപണത്തിന് പിന്നാലെയാണ് നഗരസഭാധ്യക്ഷയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.